കഴിച്ചു. ഞാൻ ഇവിടെ പുറത്ത് റോട്ടുണ്ട്. എൻ്റെ ബാഗും എനിക്ക് അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് എടുത്ത് ഇനി വാ. വാടാ വേണ്ട, പറഞ്ഞ വേണ്ട. ആ മുരളി എന്തായി? എടാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ അതേടെ. ആ ശരി. ഓ അവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും? ഗൗരി അമ്മായി കുട്ടുവാന്റെ മുമ്പ് വെച്ചാൽ നിന്റെ അമ്മ എന്നെ ചവിട്ടി തേച്ചത്, അതിന് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ വീടാ, ചെന്നിട്ട് കേറി വാ. എടാ നീ മര്യാദയ്ക്ക് പോയി ബാഗും എന്റെ ഡ്രസ്സ് എടുത്തോടാ. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവും. അവക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അവളെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണതാണല്ലോ വിചാരം. ഒറ്റയ്ക്ക് ഉണ്ടാക്കിട്ട് ചുമ്മാ ചോദിക്കാതെ ഞങ്ങള് പറയണേ, പിള്ളേര് പറയണെങ്കിൽ കേൾക്കണം. ഇത്രയും ദിവസം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ അല്ലേ ഇവിടെ പോയെ. അത് തന്നെ കേട്ടോ, ചേട്ടല്ലാത്ത വീട്ടിൽ ഞങ്ങൾ എങ്ങനെ നിൽക്കും? ആ നിങ്ങൾ വന്നപ്പോഴേ ഞാനാണ് സന്തോഷത്തോടെ വീടിനകത്തോട്ട് കയറ്റിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് പോയാ, നിങ്ങൾ ഉണ്ടാവണം. അച്ഛാ ഇവിടെ ഇതിനും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതൊക്കെ നമ്മൾ സ്മൂത്ത് ആയിട്ടല്ലേ ഡീൽ ചെയ്തത്? അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ പണ്ടേ പോണായിരുന്നു. ഞാൻ ഇവിടെ പട്ടിയെ പോലെ കടിച്ചു കിടന്നു. ചേട്ടാ ചേട്ടൻ ഉപദേശിക്കുന്ന നമ്മളാളല്ല. എന്ത് പ്രശ്നം വന്നാലും ചേട്ടൻ തന്നെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണല്ലേ. എല്ലാം ചിരിച്ചോണ്ട് ഫേസ് ചെയ്യണ ആളാണ് ഞാൻ. അങ്ങനെ ചിരിച്ചോണ്ട് എന്നെ ഹാൻഡിൽ ചെയ്യണത് ഓരോ കാര്യങ്ങളും. പക്ഷേ ഇന്ന് അവളെ പറഞ്ഞില്ലേ ഒരു വാക്ക്, അതെനിക്ക് ഫീൽ ചെയ്തു. ഞാന് കള്ളച്ചോറ് തന്നെയാണെന്ന്. പല സമയത്തും ഞാൻ എന്നെ തന്നെ ചവിട്ടി താഴ്ത്തിട്ട് അവളെ പൊക്കി പറയാണ് പതിവ് അല്ലേ. പക്ഷെ ഇനി അത് വിട്ടുകൊടുക്കൂല. കാരണം പിന്നെയും ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീരെ താഴാൻ വയ്യ. ഞാൻ ശൂലം കൂടെ വീട്ടില് ബാലേന്ദ്രൻ തമ്പിയാണ്, അവളെ ഉണ്ടല്ല. പോണെന്നും പറഞ്ഞ് പോയതല്ലേ, പിന്നെ എന്തിനു ഇവിടെ ഒന്ന് നടൻ കളിക്കണത്? സെന്റിമെന്റ്സ് അടിക്കല്ലേ, നിനക്കും കൂടെ പോകാൻ തോന്നണ്ടാ? ഇത് സ്ഥിരം ഉള്ളതാ, എന്തെങ്കിലും വീണ്ടും ഇറങ്ങി പോക്ക്. ശ്രീകുട്ടാ ഗൗരി പോ, അകത്തോട്ടോ എല്ലാരും കേറി പോകത്തോട്ടോ എല്ലാരും. ഏയ് ബാഗും ഡ്രസ്സൊന്നും ബാലിനൊന്നുമില്ല. ഉടുമുണ്ട് വിരിച്ച് റോഡിൽ കിടക്കും. മരത്തടലും കൊട്ടാരവും ബാലു ഒരുപോലെയാണ്. ഇതെന്തോന്നിത്? രണ്ടുപേരിൽ ആരെങ്കിലും ഒന്ന് താന്നു കൊടുക്കി. ഞാനേ പ്രകാരം താന്നു കൊടുത്തു. അങ്ങനെയാണ് ഇതുവരെ ജീവിച്ചത്. രാഘവ മാമ 25 വർഷം മുമ്പേ പറഞ്ഞത് 2024 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഘവ മാമ എന്തോന്ന് പറഞ്ഞേട്ടെ? എന്താ പറഞ്ഞ്? പൊന്നു മക്കളെ ബാലു, ഭാര്യയും മക്കളെയും തലയെ കയറ്റി വയ്ക്കരുതേ. പക്ഷെ ഞാൻ തലയെ കയറ്റി വച്ച് അനുഭവിക്കാൻ ചെയ്തു. ഇന്നതാ തലേന്ന് ഞാൻ കണ്ട് ഇറക്കി വിടുകയാണ്. ബാലു ബാലു വാട്ടിക്ക് പോവാൻ ഒരൊറ്റ എണ്ണ വിളിച്ചോരുന്നു. അച്ഛാ പറയുന്നു വിളിക്കല്ലേടക്കാ.